ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ രുചിയുള്ള പൂരിയാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പൂരിയാണിത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കുക. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ റവ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ അധികം പിടിക്കില്ല നമ്മൾ റവ ചേർക്കുമ്പോൾ. അടുത്തായിട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ, സ്പെഷ്യൽ സോഫ്റ്റ്നെസ്സും കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് നല്ലതാണ്, നന്നായി പൊങ്ങി വരാനും സോഫ്റ്റായിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. ഇനി അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക്. എന്നിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ പാൽപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത്തിരി ഒട്ടലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്പം കൂടി മൈദ ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാം. അപ്പോൾ ഇതാ കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ ദേ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് ഞാൻ വീണ്ടും നന്നായി കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം കയ്യിൽ എണ്ണ തൂവി കൊടുത്തിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒട്ടാതെ കിട്ടും. ഇനി ഇത് നമുക്ക് വലിയ ബോളുകളായിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്താണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ബോളുകളാക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേലും വലിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. നമ്മൾ പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനെടുക്കുന്ന എണ്ണയിൽ ഒരുപാട് കറുത്ത തരികളൊക്കെ വീഴും, അതുകൊണ്ട് പൂരിക്ക് എപ്പോഴും ഇതുപോലെ എണ്ണ തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഷെയ്പ്പൊക്കെ പോകുന്നുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ 4 ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഓരോന്നായി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കുക. ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ കോരിയെടുക്കുന്ന തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് എണ്ണ കോരി ഒഴിച്ചാൽ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും ചെയ്യും കേട്ടോ. പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്, പാൽപ്പൊടി ചേർത്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കളർ ചേഞ്ചും ആവുന്നത്. അപ്പോൾ വേഗം രണ്ട് സൈഡും മറിച്ചിട്ട് വേവിച്ച് വേഗം കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പൂരികളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ടേസ്റ്റി പൂരി തയ്യാറാക്കി നോക്കുക. ഇത് ചിക്കൻ കറി അല്ലെങ്കിൽ കടലക്കറി ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ലൊരു ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.